അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ചെറിയ 2 വയസ്സ് കുഞ്ഞിനെയും തണിച്ചാക്കി രിഫയുടെ മരണ വാർത്തകൾ പുറത്തുവന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. രിഫയുടെ മരണകാരണങ്ങൾ എല്ലാവരും അന്വേഷിക്കുകയും അതിൻ്റെ കാരണം തൻസീറിൻ്റെ ഒരു പോസ്റ്ററിൽ കണ്ടത് അദ്ദേഹം പറഞ്ഞ ഒരു മെസ്സേജ് എൻ്റെ പ്രിയപ്പെട്ടവർ അത് കാര്യമായി കണക്കിലെടുക്കേണ്ടതും കൂടിയാണ്. കാരണം മരണമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് എപ്പോൾ എവിടെ എങ്ങനെ ഒന്നും അറിയില്ല. ബി അയ്യ അറിഞ്ഞ തമ്മൂത്ത്. പിന്നെ ഒരാൾക്ക് അല്ലാഹു എന്താണ് അവരുടെ എഴുതിയത്, അവൻ്റെ ഖദർ എന്താണ്, അവൻ്റെ തഖ്ദീരിൽ എന്താണ് ഉള്ളത് ആർക്കറിയാം. സന്തോഷകരമായ ജീവിതം നയിച്ചു കൊണ്ടിരുന്നവരുടെ അവസ്ഥകൾ കേൾക്കുമ്പോൾ സന്തോഷമെന്നുള്ളത് എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ താലപ്പിഴവുകൾ, മനുഷ്യൻ്റെ ഹൃദയം, കൽബ് എന്ന് പറഞ്ഞാൽ ഈ ഫാൻ പോലെ കരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. പല ചിന്തകളും പലതും മനസ്സിൽ ഉദിച്ചു വരുമ്പോൾ ക്ഷമയോടെ മുന്നോട്ട് പോകണമെന്നല്ലാതെ മറ്റൊരു നിർവാഹമില്ലാത്തൊരവസ്ഥയാണ്. ദൻസീർ പറയുന്ന ഒരു മെസ്സേജിൽ ഇങ്ങനെയായിരുന്നു: രാവിലെ 5 മണിക്ക് ദുബായിൽ വെച്ചായിരുന്നു മരിച്ചത്. മരണകാരണം ആത്മഹത്യയാണ് എന്ന് പറയലോടുകൂടി അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, ഫേക്ക് ന്യൂസ് ഇടുന്നവരോട് 2 ദിവസത്തേക്കുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ വരുന്നത്, ആ റിപ്പോർട്ട് വരെ നിങ്ങളെല്ലാവരും ഫേക്ക് ന്യൂസ് അപ്ഡേറ്റ് ചെയ്യല്ലേ എന്ന്. കുടുംബ പ്രശ്നമല്ല മരണകാരണം, ബാക്കിയുള്ള വിഷയത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിഷയം കിട്ടുമ്പോൾ ആ കുടുംബത്തെ വേദനിപ്പിക്കുന്ന വീഡിയോകളിട്ട് ഒരിക്കലും ഫേക്ക് ന്യൂസ് ഒരിക്കലും പ്രചരിപ്പിച്ചുകൊണ്ട് കുടുംബത്തെ വേദനിപ്പിക്കരുത്. മരണ സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമത്ത് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ, എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം എന്നും നമുക്കറിയില്ല. അള്ളാഹു കാക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട്, അള്ളാഹു അവർക്ക് പൊരുത്തു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.